ഹലോ ഹായ് വെൽക്കം ബാക്ക് ലോങ് ടൈമിലോട്ട് കൺസിഡർ ചെയ്യാവുന്ന ആവുന്നൊരു സ്റ്റോക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോക്കിൻ്റെ പേര് ജി പി ഐ എൽ ഗോദാവരി പവർ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് ഓൾറെഡി സ്റ്റോക്കിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഓൾ ടൈം ഹൈ ലെവലിൽ നിന്ന് ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓൾറെഡി ഇത് കറക്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഇനിയും ജസ്റ്റ് ചിലപ്പോൾ താഴോട്ട് വന്നേക്കാം ചെറിയൊരു ഡൗൺ ആണ് ഷോർട്ട് ടൈം ഡൗൺ ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത് ഇനി വേ ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ സോണിൻ്റെ അടുത്താണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത് മുൻപ് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു സ്പൈക്ക് കിട്ടിയ ഒരു ഏരിയയാണ് സോ ഈ ഒരു റേഞ്ചിൽ ചിലപ്പോൾ സപ്പോർട്ട് എടുത്തേക്കാം സോ നമുക്കൊരു ഓരോ ഡിപ്പിലും ആഡ് ചെയ്യാവുന്ന ലെവൽസ് ആണ് നമ്മൾ പറയുന്നത് ലോങ് ടൈമിലോട്ട് ഓരോ ഡിപ്പ് കിട്ടുന്ന സമയത്തും നമുക്ക് ആഡ് ചെയ്യാവുന്ന ലെവൽസാണ് പറയുന്നത് ലെവൽസ് പറയുന്നതിന് മുമ്പ് സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അത്യാവശ്യം വളരെ നല്ല ഫണ്ടമെൻ്റൽ സൈഡാണ് റേഷ്യോസ് കാര്യങ്ങളെല്ലാം ഡീസെൻ്റ് ആണ് അതുപോലെ മറ്റു വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസ് ആയിട്ട് നോക്കുമ്പോൾ കാണുന്നില്ല അതുപോലെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ടാണ് കഴിഞ്ഞ കുറേ ക്വാർട്ടറുകളിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് സോ ആ ഒരു അത്രയും നല്ല റിസൾട്ട് വന്നിട്ടും സ്റ്റോക്ക് ചെറിയ രീതിയിൽ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ നമുക്കൊരു ഒരു ഈ ഒരു സപ്പോർട്ട് എടുക്കുന്നുള്ള രീതിയിൽ തന്നെ ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യാം ഈ റേഞ്ചിൽ തന്നെ സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അതുപോലെ സ്റ്റോക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു പത്ത് ക്വാർട്ടറുകളായിട്ട് എഫ് ഐ ഐ ഇത് വാങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഏകദേശം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇവൻ ടു തൗസൻഡ് ട്വൻറ്റി വൺ മുതൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരുടെ ഹോൾഡിങ്സ് അവർ കൂട്ടിക്കൊണ്ട് കാണാൻ പറ്റും കഴിഞ്ഞ ക്വാർട്ടറിലാണെങ്കിലും ഏകദേശം ടു പെർസെൻറ്റേജ് കഴിഞ്ഞ ക്വാർട്ടറിൽ മാത്രം അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അതേസമയം റീറ്റൈലേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ് കുറയുന്നത് സോ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ദെൻ ഇതാണ് സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡും അതുപോലെ നമ്മളിത് കൺസിഡർ ചെയ്യാനുള്ള കാരണങ്ങളും ഓക്കെ ദെൻ സ്റ്റോ നമുക്ക് ആഡ് ചെയ്യാവുന്ന ലെവൽസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് റേഞ്ചിലായിരിക്കും നമുക്ക് ആദ്യം ആഡ് ചെയ്യാവുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഒരു എയ്റ്റ് സെവൻറ്റി ഫൈവ് റേഞ്ചില് നമുക്ക് ആദ്യം കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം ദെൻ അഗെയിൻ താഴെട്ട് വരികയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്ന ലെവൽസ് ആണ് സെവൻ ട്വൻറ്റി ഫൈവ് ആൻഡ് സിക്സ് ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ലെവൽ ഈ രണ്ട് ലെവൽസ് ഈ മൂന്ന് ലെവൽസിൽ നമുക്ക് സ്റ്റോക്കുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കാം ഓരോ ഡിപ്പ് കിട്ടുന്ന സമയത്തും ആഡ് ചെയ്തുകൊണ്ടിരിക്കാം ദെൻ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഫൈവ് സെവൻറ്റി ഫോർ ബിലോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇവൻ ലോങ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു സ്റ്റോക്കിലും സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഒരു എക്സിറ്റ് പ്ലാൻ ഇല്ലാതെ പറയാറില്ല സോ അത്തരം ഒരു എക്സിറ്റ് പ്ലാൻ ഈ ഒരു സ്റ്റോക്കിലുണ്ട് ഫൈവ് സെവൻറ്റി ഫോർ അല്ലെങ്കിൽ ഫൈവ് സെവൻറ്റി ബിലോ ഒക്കെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ക്ലോസിങ് കഴിഞ്ഞാൽ അതിൻ്റെ ട്രെൻഡ് നല്ല രീതിയിൽ ഡൗൺ ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇതിൽ ഇത്തരം നമ്മൾ ലോങ് ടൈം ആണെങ്കിൽ കൂടി ഒരു എക്സിറ്റ് പ്ലാൻ എപ്പോഴും പറയുന്നത് ആ രീതിയിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ സ്റ്റോ നമ്മുടെ റിസ്ക് വരുന്നത് ഏകദേശം ഒരു ട്വന്റി ടു ട്വൻറ്റി ത്രീ പെർസെൻറ്റേജ് ആണ് ഓക്കെ അപ്പോൾ ആ ഒരു റിസ്ക് കൺസിഡർ ചെയ്തുകൊണ്ട് ചെറിയ ക്വാണ്ടിറ്റീസ് ഈ ഒരു പറഞ്ഞ ലെവലുകളെല്ലാം കിട്ടുന്ന സമയത്ത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക ഈ ഒരു റിസ്ക് ആദ്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി മാത്രം ആഡ് ചെയ്യുക ഇവൻ ഈ ഒരു സ്റ്റോക്ക് ഈ റേഞ്ചിൽ വന്നിട്ട് പിന്നീട് താഴോട്ട് വരാതെ തിരിച്ച് കയറുവാണെങ്കിൽ നമുക്ക് പിന്നീട് കൺസിഡർ ചെയ്യാവുന്ന ലെവൽസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ഒക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് ഈ രീതിയിലൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ടൊക്കെ കിട്ടുന്ന സമയത്തും അതുപോലെ ഓൾ ടൈം ഹൈ ലെവൽ ബ്രേക്ക്ഔട്ട് കിട്ടുന്ന സമയത്തൊക്കെ വീണ്ടും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതായത് ഈ ഒരു ലെവൽ വന്നിട്ട് പിന്നെ താഴോട്ട് വരാതെ മുകളിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ രീതിയിലും നമുക്ക് ആഡ് ചെയ്യാം എനിവേ ഫസ്റ്റ് നമ്മൾ ഈ ഒരു രീതിയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക മാർക്കറ്റ് വീ ആണെങ്കിൽ തീർച്ചയായിട്ടും താഴോട്ട് വരാൻ സാധ്യതയുണ്ട് ആ രീതിയിൽ കൺസിഡർ ചെയ്യുക ഇവൻ താഴോട്ട് വരും എന്ന് പല ആളുകളും ും ഈ സപ്പോർട്ടിലൊന്നും എടുക്കാതെ എന്നാൽ പിന്നെ ഇവിടെ വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യും എല്ലാ സ്റ്റോക്കുകളും ഇങ്ങനെ എല്ലാ ലെവലിലും വരണം എന്ന് നിർബന്ധമില്ല ഒരു വേസ്റ്റ് കേസിൽ വരുന്ന സെനാരിയോ ആണ് നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ളത് മാർക്കറ്റ് നല്ല രീതിയിൽ ഫാളൊക്കെ വരുവാണെങ്കിൽ ആഡ് ചെയ്യാവുന്ന ലെവൽസാണ് അങ്ങനെ രണ്ടും മൂന്ന് ലെവൽസ് പറയുന്നത് ഇനിവേ ഫസ്റ്റ് സപ്പോർട്ടിൽ തന്നെ ചെറിയ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്ത് തുടങ്ങുക അപ്പോൾ ഇതാണ് നമുക്ക് ആഡ് ചെയ്യാവുന്ന ലെവൽസ് ലെവൽസ് ഒന്നും കൂടെ നോട്ട് ചെയ്യാം എയ്റ്റ് സെവൻറ്റി ഫൈവ് അതുപോലെ സെവൻ ട്വൻറ്റി ഫൈവ് സിക്സ് ഫിഫ്റ്റീൻ ഈ മൂന്ന് റേഞ്ചിലും ചെറിയ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക ആ സ്റ്റോപ്പ് ലോസ് ഫൈവ് സെവൻറ്റി സെവൻറ്റി ഫോർ ബിലോ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം റിസ്ക് വരുന്നത് ട്വൻ്റി ടു ട്വൻറ്റി ത്രീ പെർസെൻറ്റേജ് ആണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻവേഴ്സ്റ്റ് കേസിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് റിസ്ക് ആണ് പറയുന്നത് സോ ഇതാണ് നമ്മുടെ ലെവൽസ് എന്ന് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഫണ്ടമെൻ്റലി അത്യാവശ്യം വളരെ നല്ല സ്റ്റോക്കായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ താങ്ക് യു